മക്കളെ ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻ ആണ്. കണ്ടാൽ അറിയാം, റിയാക്റ്റന്റിലുള്ള മൂന്ന് ബ്രോമിനും പ്രൊഡക്റ്റിലും ഉണ്ട്. അതുകൊണ്ട് ആ ഏരിയ നമ്മൾ നോക്കുന്നില്ല, ബ്രോമിൻ ഒന്നും സംഭവിക്കുന്നില്ല, റിയാക്ഷനെ ബാധിക്കുന്നില്ല. റിയാക്റ്റന്റിൽ ഉണ്ടായിരുന്ന എൻ എച്ച് ടുവിനെ NaNO2 HCl 0 degree Celsius ട്രീറ്റ് ചെയ്ത് N2Cl ബെൻസിൻ ഡയസോണിയം ക്ലോറൈഡ് ആക്കി, ആൻഡ് ദിസ് റിയാക്ഷൻ ഇസ് നോൺ ആസ് ഡയസോട്ടൈസേഷൻ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെയും ക്വസ്റ്റ്യൻ ഇല്ല. N2Cl പോയിട്ട് നിങ്ങൾക്ക് കാണാം, N2Cl പോയിട്ട് പകരം അവിടെ H വന്നു. H വന്നാൽ നമ്മൾ പിന്നെ അതിനെ എഴുതൂലല്ലോ, H ആണല്ലോ, ബാക്കിയുള്ളടത്തൊക്കെ H ഉണ്ടല്ലോ, നമ്മൾ എഴുതിയിട്ടില്ലല്ലോ. അപ്പൊ N2Clനെ റീപ്ലേസ് ചെയ്ത് ഹൈഡ്രജൻ കൊടുക്കാൻ പോസിബിൾ ആയിട്ടുള്ള റിയേജന്റ് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. പഠിച്ചു വെച്ചോ മോനെ, H3PO2നെ അതിന് പറ്റും. H3PO2 N2Clനെ റിമൂവ് ചെയ്ത് H കൊടുക്കാൻ പറ്റും. വേറൊരാളാണ് എഥനോൾ. ഇവിടെ ആൻസറിൽ കൊടുത്തിരിക്കുന്നത് എഥനോൾ ആണ്, ഓപ്ഷൻ 2. അതൊരു ചെറിയ റെഡ്യൂസിങ് ഏജന്റ് ആണ്. N2Cl പോയിട്ട് പകരം H വരും. ആൻസർ 2 എന്ന ഓപ്ഷൻ വരും. താങ്ക് യു.